പാച്ചിലേക്ക് വീണ്ടും പോകുന്നു. ഓണത്തെ വരവേൽക്കാറായുള്ള ഉത്രാട പാച്ചിലിന്റെ തിരക്കിലാണ് മലയാളികളൊക്കെ. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. അഞ്ജന നിൽക്കുമാർ നമുക്കിപ്പോ വീണ്ടും എത്തുന്നു. അഞ്ജന, ഉത്രാട പാച്ചിലൊക്കെ എവിടം വരെ എത്തി? സന്ധ്യയായതോടുകൂടി ആളിന്റെ തിരക്കൊക്കെ കൂടിയോ? സുജയ, ഉത്രാടപ്പാച്ചിൽ അതിന്റെ അവസാന റൗണ്ടിൽ എത്തി നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപമാണ്. അവസാനമായി പ്രിയപ്പെട്ടവർക്ക് ഓണക്കോടി വാങ്ങാനും പൂക്കൾ വാങ്ങാനും നാളെ സദ്യക്കുള്ള പച്ചക്കറികൾ വാങ്ങാനും ഒക്കെ വലിയ ജനക്കൂട്ടമാണ് ഈ പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപമുള്ളത്. ഇതിന് തൊട്ട് സമീപമുള്ള കടയിലാവട്ടെ ഓണക്കോടി വാങ്ങാനുള്ള വലിയ തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചേച്ചി, ഓണാഘോഷമൊക്കെ എവിടം വരെയായി? പച്ചക്കറി എല്ലാം വാങ്ങി സദ്യക്കുള്ള എല്ലാം ഓണക്കോടിയൊക്കെ എടുത്തോ? എടുത്തു. ഇവിടുന്നാണോ എല്ലാം എടുത്തത്? ഇവിടുന്ന് ജെന്റ്സിന് ലേഡീസിന് അപ്പുറത്ത് രാമേന്ദ്ര പോത്തീസ്. ഇങ്ങനെ ഉഷാറാണോ? ഓണം ഉഷാറാണ്. ഓണം ഉഷാറാണ്. ഓക്കെ സുജയ, അങ്ങനെയാണ് എല്ലാവരും ഓണത്തെ ആഘോഷിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. ചേട്ടാ, ഓണക്കച്ചവടമൊക്കെ എങ്ങനെ പോകും? കുഴപ്പമില്ല, ഇതായിട്ട് പോകുന്നുണ്ട്, ഗ്രാജുവലായിട്ട് പോകുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷേൻ്റെ അത്ര ഇല്ല. വയനാടിൻ്റെ പ്രശ്നങ്ങൾ കാരണം പരിപാടികളെല്ലാം കുറച്ചു എന്നുള്ളതിൻ്റെ ഒരു ഇതിൽ ആരും വലിയ രീതിയിൽ മീഡിയമായിട്ട് പോകുന്നു. എന്നാലും കച്ചവടമൊക്കെ ഉണ്ട്, അത്യാവശ്യം കച്ചവടമുണ്ട്. നോർമൽ കച്ചവടമുണ്ട്. പിന്നെ അതൊരു വലിയ ദുരന്തമല്ലേ, അപ്പോൾ എല്ലാവരും അതിലോട് പങ്കുചേരുന്നത് വളരെ നല്ലതാണ്. നാട്ടുകാരുടെ പ്രയാസവും നമ്മുടെ ഒരു ബുദ്ധിമുട്ട് പോലെ കരുതി അതിലെല്ലാവരും പങ്കുകൊള്ളുന്നത് നല്ലതാണ്. അതൊരു മരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഇതല്ലേ നടന്നത്, നമുക്ക് മറക്കാൻ പറ്റില്ല ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗുണം നടക്കുന്ന പോലെ നടക്കും, ബാക്കി അത് ദൈവം നിശ്ചയം. അത്രയാണ്. ഓണത്തിന് എന്താണ് സ്പെഷ്യൽ ഈ പ്രാവശ്യം? പിന്നെ നോർമലി ഉള്ള പിള്ളേരുടെ പാൻറ്റ്, ജീൻസ്, കാർഗോ അങ്ങനെയുള്ള പാൻറ്റ്, പിന്നെ നേരിയ സാരി സെറ്റുമുണ്ട്, അങ്ങനെയുള്ള വെറൈറ്റീസാണ്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഓണക്കോടി എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി അല്ലേ? അപ്പോൾ അങ്ങനെയാണ് സുജയ, എല്ലാവർക്കുമുള്ള ഓണക്കോടിക്കൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഓടി നടക്കുവാണ്. കുഞ്ഞു കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്. സുജയ, ഇവിടെ സെറ്റിന്റെ കളക്ഷൻ ആണെങ്കിലും എല്ലാം അതിമനോഹരമാണ്. ചേട്ടാ, നമുക്ക് സെറ്റുകളൊക്കെ ഒന്ന് കാണിച്ചു തരാവോ? ഓണം കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? കച്ചവടം എങ്ങനെയുണ്ട്? ഈ പ്രാവശ്യത്തെ വെറൈറ്റി സംഭവങ്ങൾ എന്തൊക്കെയാ? പല നിറത്തിലുള്ള സെറ്റുകളാണ് ഇവിടെ ഉള്ളത് സുജയ. അപ്പൊ അതിൽ നിന്നൊരു നല്ലത് നോക്കി ഡൈ ചെയ്തിട്ടുള്ള ഹാൻഡ് ഡൈ ഒക്കെ ഉണ്ട്. ഹാൻഡ് ഡൈ ഒക്കെ ഒന്ന് അഞ്ജനയ്ക്ക് പരീക്ഷിക്കാവുന്നതാണ്. നാളെ തിരുവോണത്തിന് ലൈവ് വരുമ്പോഴേക്കും അതിലൊരെണ്ണമൊക്കെ വാങ്ങിച്ച് നല്ല അടിപൊളിയായിട്ട് വരണം. അഞ്ജനയെ കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകരൊക്കെ. നമുക്ക് ഇനിയിപ്പോ തിരുവനന്തപുരം ബ്യൂറോയിൽ